ഹലോ റാൻസ്, എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ബാൽക്കണിയിലാണ്. എന്താ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കുറേ നാളായി എൻ്റെ വീട്ടിലൊരു ചെറിയൊരു ഫിഷ് ടാങ്ക് ഉണ്ട്. ആ ഫിഷ് ടാങ്ക് വൃത്തിയാക്കാന്ന് പറഞ്ഞാൽ എനിക്ക് മടിയൊന്നുമില്ല, പക്ഷെ ഭയങ്കരമായിട്ട് അതെന്താ പറയുന്നത്, അഴുക്കൊക്കെ വരുമ്പോഴേ എനിക്ക് ഒരുപാട് ടൈമാണ്, അത് ടൈമില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഫിഷ് ടാങ്കിൻ്റെ മൂടി വയ്ക്കാനുള്ളതാണ്, ഇതൊരു മൂടിയാണ് കവർ ചെയ്ത് വയ്ക്കാൻ. ഇതാണ് ഗൈസ് എൻ്റെ ഫിഷ് ടാങ്ക്. ഫിഷ് ടാങ്കിൻ്റെ അവസ്ഥ കണ്ടോ, വളരെയധികം പരിതാപകരമാണ്. കാരണം ഞാനത് ശ്രദ്ധിക്കാൻ ഒട്ടും പറ്റാതെ, ഈ വീട്ടിലെനിക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഫിഷ് ടാങ്കാണ്. വെള്ളം നല്ല പച്ച കളറുകളാണ്, നമ്മൾ കുളത്തിലൊക്കെ കണ്ട പോലെയുള്ള പച്ച മാത്രമേ കിടക്കുന്നത്. പക്ഷേ നമ്മൾ ശരിക്കുള്ള ഫിഷ് ടാങ്കിലൊക്കെ നല്ലപോലെ നല്ല വെള്ളമല്ലേ, തെളിഞ്ഞ വെള്ളമല്ലേ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിലായി, പ്രധാന കാരണം മനസ്സിലായി, ഇതാണ് മോട്ടർ. ഈ മോട്ടറ് പഴയ മോട്ടറാണ്, ഇത് കേടായി തുടങ്ങി. കാരണം ഇതിൻ്റെ ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് സ്പോഞ്ച് പോലൊരു കാര്യം കിട്ടും, അത് കേടായി. അപ്പോൾ ശരി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ അത് ആകെ വെള്ളമൊക്കെ ആകെ കലങ്ങിപ്പോയി. അപ്പോൾ ഞാൻ ഇപ്പോൾ പുതിയത് തന്നെ മേടിച്ച് വെച്ചത്, അപ്പോൾ നല്ലതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ വെള്ളമൊക്കെ തെളിഞ്ഞ് വന്നിരുന്നു, ആദ്യം ഒട്ടും തെളിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വെള്ളം മുഴുവൻ മാറ്റാനായിട്ടാണ് ഞാൻ നിന്നത്. മാറ്റാൻ വെച്ചാൽ ഞാൻ എനിക്ക് ഒട്ടും സമയമില്ല, ഇപ്പോൾ ഇന്ന് ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്നും എനിക്ക് തീരെ സമയം കിട്ടാറില്ല. അപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ മോട്ടറ് നല്ല മോട്ടറാണോ, അത് നല്ലപോലെ ഇത് ഫിൽട്ടർ ചെയ്ത് വെള്ളമൊക്കെ ശുദ്ധീകരിക്കുമോ നമുക്ക് നോക്കാം. എന്തായാലും രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ വെച്ചതാണ്. രണ്ട് ദിവസം മുമ്പ് ഇങ്ങനത്തെ അവസ്ഥയിലായിരുന്നു, കാരണം ഗോൾഡ് ഫിഷ് ഒക്കെ മുകളിൽ വന്നിട്ട് ഇങ്ങനെ ശ്വാസം എടുക്കുന്ന വല്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ഗോൾഡ് ഫിഷ് ഒക്കെ അടിയിൽ പോയിക്കാണ്, ഒന്നുകൂടി വൃത്തിയാക്കി അട്ടിപ്പൊളിയാക്കി ഞാനൊരു കാണിച്ചിട്ടുണ്ട്. രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കാം കേട്ടോ. ഇതിൻ്റെ നല്ല പച്ചവെള്ളം അല്ലേ, പച്ചവെള്ളത്തെ കുറച്ച് ഗപ്പിക്കുട്ടിയാണ്, നമുക്ക് തെളിഞ്ഞ് കാണാം, വേറൊന്നും കാണാനില്ല. ഇല്ല, വേറെ കുറേ മീനുകളുണ്ട്, ഇപ്പം ഗപ്പി മാത്രമാണ് മുകളിൽ വന്ന് കിടക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഗപ്പിയുടെ മെയിലുണ്ടല്ലോ, ആൺഗപ്പി. ആൺഗപ്പിയുടെ വാല് കണ്ടോ, നല്ല എല്ലാവർക്കും ഭയങ്കര അറിയാവുന്ന കാര്യമാണല്ലോ, നല്ല സാരി പോലെ നല്ല ഭംഗിയായിട്ടുള്ള വേണ്ടിയത്. ഇതിൽ വേറെ കുറേ മീനുകളുണ്ട് കേട്ടോ, സക്കറൊക്കെ ഉണ്ട്. ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ അത് തന്നെ കാണുന്നത് കണ്ടില്ലേ. അപ്പുറത്ത് ഞങ്ങളുടെ വീട് തൃശ്ശൂരാണ്, തൃശ്ശൂർ ജില്ലയിൽ ടൗൺ തന്നെയാണ്, കുറുക്കഞ്ചേരി എന്ന സ്ഥലം. കുറുക്കഞ്ചേരി എന്ന് പറഞ്ഞാൽ പലരും കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ടമാർ പടാറ് അവതരിപ്പിക്കുന്നില്ലേ, ഒരു ലക്ഷ്മി നക്ഷത്ര അവരുടെ വീടിൻ്റെയൊക്കെ ആ ഏരിയയാണ്. കഴിഞ്ഞ മലക്കഴുത്തുണ്ടായുള്ള പുല്ലാണ് കേട്ടോ, അതൊക്കെ പുല്ലൊക്കെ ഇപ്പോൾ ഉണങ്ങി ഇങ്ങനെ കിടക്കണം, നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഡിസൈൻഡ് ആയിട്ട് കിടക്കുകയാണ്. ഞാൻ ചിലപ്പോൾ ഇത് ഇങ്ങനെ വലിച്ചു നോക്കും, പക്ഷേ ഒരു രക്ഷയില്ല, കണ്ടോ ഇതുപോലെ ഇങ്ങനെ വരും, ഒന്നും രണ്ട് വേറെ രക്ഷയില്ല. പിന്നെ എന്തൊക്കെയാണ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കളയാനുള്ള കുറച്ച് ടർട്ടിൽ വൈൻ ഇതൊക്കെ കളയാനുള്ളതാണ്. പിന്നെ ഇതാണ് ഇവിടെ ഉള്ളത് ഒരു കാര്യം, ഇത് പാത്തോസാണ്, പോത്തോസിൻ്റെ നല്ല ഗ്രീൻ കളറുള്ളത്. ഇതിലൊരു വെറുകേറ്റൊന്നും അല്ല, ഇതിൽ വൈറ്റ് കളറൊന്നും മിക്സായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ എന്തിനാണ് എടുത്ത് വെച്ചിരിക്കുന്നത് എന്ന് വിചാരിച്ചാൽ, ഇതെനിക്ക് ഹാങ് ചെയ്ത് തരാനായിട്ട് ഞാൻ വെച്ചിരിക്കുന്ന കുറച്ചുകൂടെ വലുതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെച്ചേക്കുന്നതാണ്. പിന്നെ എന്താണ്, ഇത് നാടകത്തിൻ്റെ ഒരു തരി കൊണ്ട് വെച്ചതാണ്. ഇത് കണ്ടില്ലേ, ഇതിവിടെ ഒരു ഗ്ലൂണിമയുടെ ചെറിയൊരു ചെടി, അത് വലുതായി വരുന്നുള്ളൂ. പിന്നെ ഇവിടെയാണ് എൻ്റെ ജെയ്ഡ് പ്ലാന്റ് വെച്ചിരിക്കുന്നത്, ജെയ്ഡ് ലക്കി ജെയ്ഡ് പ്ലാന്റ് ഞാൻ ഇവിടെ വെച്ചേക്കാണ്. അത് ചീഞ്ഞു പോയപ്പോൾ അതെടുത്ത് കട്ട് ചെയ്ത് രണ്ടെണ്ണമാക്കി വെച്ചു, അത് രണ്ടും ഇപ്പം നന്നായി വരുന്നുണ്ട്. എന്താ എൻ്റെ ഇലയൊക്കെ നല്ല ഭംഗിയാണ് വരുന്നത്. ഇത് ലക്കിയാണെന്ന് പറയണത് കേട്ടോ, നമ്മുടെ വീടിൻ്റെ ലക്കിയാണെന്ന് പറയണത്. പിന്നെ ഇത് തരം സിങ്കോണിയാണ്, ചെറിയ തരത്തിലെ സിങ്കോണിയാണ്, വലിയ ഇലകളാവില്ല, ചെറിയ ഇത് പോട്ട് ഫുള്ളായിട്ട്. ഇത് ഞാൻ പ്രത്യേകമായിട്ട് മേടിച്ചതാണ്, നല്ല ഭംഗിയുള്ള പോട്ട് വീടിൻ്റെ അകത്ത് വയ്ക്കാനുണ്ട്. ഇത് പിന്നെ സ്നേക്ക് പ്ലാന്റിൻ്റെ ചെറിയ തരത്തിലുള്ള ചെടിയാണ്, ഞാൻ തറവാട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. പിന്നെ നമ്മുടെ ലോണിലൊക്കെ വെക്കുന്ന ഗ്രാസാണ്. ഈ ചെടി എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, ഈ ചെടി കുറേ നല്ല ഭംഗിയിലുണ്ടാവുണ്ട്. ഇത് ഞാൻ ഇത്രയും കൂടെ വലുതാവാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചേക്കുന്നത്, ഇതിൻ്റെ ഇലയ്ക്ക് വേണം, നല്ല ഭംഗി. അതിപ്പോൾ ഹാങ്ങിങ് ആയിട്ടുണ്ടായിരുന്നു, അപ്പോൾ നോക്കിയപ്പോൾ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ഇതിൽ ഒരു യെല്ലോ കളറിലുള്ള ഒരു ചെറിയ പൂക്കളുണ്ടാവണം, നമ്മുടെ ഈ മുക്കുറ്റി പൂ പോലെയൊക്കെ. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി, അപ്പോൾ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച്. ഈ തൃശ്ശൂർ ടൗണിലാണ് ഞങ്ങൾ എൻ്റെ ഈ വീടുള്ളത്. അപ്പോൾ എല്ലാവരും അടുത്തടുത്തടുത്തടുത്തടുത്ത് കുറേ വീടുകളാണ് കണ്ടോ, അടുത്ത് തന്നെ കുറേ വീടുകൾ. ടൗൺ ഏരിയ അല്ലേ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് പറ്റുള്ളൂ. അപ്പം അടുത്ത ഏറ്റവും പുതിയതായിട്ട് പണിത രണ്ട് വീടാണ്. അപ്പോൾ ഇത് എൻ്റെ വീടിൻ്റെ ഈ അടുത്ത് നിൽക്കുന്നു, പിന്നെ ആ കാണുന്ന വീടും, പിന്നെ ഇപ്പോൾ ഒരു വീട് പണിതുകൊണ്ടിരിക്കുന്നുണ്ട്.
അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ഇവിടെ അല്ല കേട്ടോ താമസം, ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 6 വർഷമായിട്ടുള്ളൂ. അതിന് മുമ്പ് ഞാൻ വേറെ കുറച്ചും കൂടി ഒരു 1 കിലോമീറ്റർ അകലെയായിട്ട് പോയിട്ടാണ് ഞാൻ താമസിച്ചിരുന്നത്. അവിടെ നിന്നാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഈ വീട് താമസിക്കാൻ തുടങ്ങിയത്. ഏരിയ ഒന്നും കുഴപ്പമില്ല, സൈലൻ്റ് ഏരിയ ആണ്. പക്ഷേ നമ്മളുടെ ഗ്രാമത്തിലത്തെ പോലെ ഒന്നല്ല ഇവിടെ. ഇപ്പോൾ എന്താ പറയുന്നത്, നൈബേഴ്സായിട്ടൊന്നും അത്രയ്ക്കൊന്നും അറ്റാച്ച്മെൻറ്റൊന്നും ഇവിടെ ഇല്ല. ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അത്ര അറ്റാച്ച്മെൻറ്റുള്ള ആൾക്കാരൊന്നും അല്ല. അതായത് ടൗൺ ഏരിയയുടെ ഒരു ഇത്, കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ഹൗസ് നമ്പർ, നമ്മളൊരു അസോസിയേഷൻ അല്ല, ഹൗസ് ഓരോ വീടുകൾക്ക് കണിയിൽ നോക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ നോക്കുമ്പോൾ കുറേ ചെടികൾ കാണാം. ഞാൻ നട്ടുപൊഴിച്ച് കാണാം. അവിടെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്, ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സ് ഞാനിപ്പോൾ പുതിയതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ടർട്ടിൽ വൈൻ ഉണ്ട്. അവിടെ കാണാം ടർട്ടിൽ വൈൻ. എന്താ അത്? റിയോ പ്ലാന്റ്, ഇത് പോത്തോസ്, എൻജോയ് പോത്തോസ്, കുറേ ചെടി ഇപ്പം ഞാൻ നട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ. അല്ലേ, അതെൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചത്, ഇത് കണ്ണാടി ചെടി എന്ന് നമ്മൾ പറയില്ലേ, കോളിയസ്. പിന്നെ അവിടെ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അതേ സമയം ഇവിടെ കുറേ കുട്ടികളൊക്കെ കളിക്കാം. അവർ വരും എന്നും സന്ധ്യാസമയം ഇവിടെ കുറേ കുട്ടികൾ വരും. പെൺകുട്ടികളാണ് കേട്ടോ, അവർ സൈക്കിളൊക്കെ ചവിട്ടി ഇറക്കി വീഴും ഒക്കെ ചെയ്യും. അമ്മതി അവിടെ നനയ്ക്കുന്ന, ഇപ്പം നനയ്ക്കണ ഒരു ഡ്യൂട്ടി അമ്മ ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരാൾക്കൊരു സന്ധ്യാസമയം ആകുമ്പോൾ നടക്കാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട് കുറച്ച് ചേച്ചിമാരൊക്കെ. എന്നും സന്ധ്യാസമയം നടക്കും. ഞാൻ ഈ സമയം ഒന്നാകുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഒന്നും വരാറില്ല, കാരണം അപ്പോൾ ഓഫീസിലായിരിക്കും. ഇപ്പം ഓഫീസിലേക്ക് ലീവായതുകൊണ്ട് ഞാൻ വന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബാൽക്കണി എന്നുള്ള കുറച്ച് ദൃശ്യങ്ങൾ. അപ്പോൾ അത് നിങ്ങൾക്കായിട്ട് ഞാൻ പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ.